ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ് നിറയെ ഇതേപോലെ അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ പുഴുങ്ങിയിട്ട് എടുത്തതാണ്. നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് നോക്കുക, കട്ടിയൊന്നുമില്ലാതെ. അടുത്തതായിട്ട് ഒരു നാല് മുട്ട ഇതേപോലെ പുഴുങ്ങിയിട്ട് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അടിയരുത്, പൊടിയാൻ മാത്രമേ പാടുള്ളൂ. നമുക്കിത് നേരെ ആ ഒരു ഉരുളക്കിഴങ്ങ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണേ, ഒട്ടും കട്ടയില്ലാതെ നോക്കണേ. ഇതേപോലെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച് ആ ഒരു മുട്ട കൂടി ഇതിലേക്ക് ആ ഒരു മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഉള്ളി, പച്ചമുളക് വഴറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. ഉള്ളിയും പച്ചമുളകും ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ വാടിയതിന് ശേഷം ഇതാക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുകൂടി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കൂട്ടുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് മല്ലിയിലയാണ് ആവശ്യമുള്ളത്. കുറച്ച് കൂടുതലായിട്ട് മല്ലിയില എടുക്കാനായിട്ട് നോക്കണേ. കൂടുതലായിട്ട് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കണം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇത് ക്രഷ്ഡ് മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ക്രഷ്ഡ് മുളകില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മക്കൾക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യണേ. അപ്പം ഇതേപോലെ കുരുമുളക് പൊടിയും ക്രഷ്ഡ് മുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കണം. ഒട്ടും വെള്ളമൊഴിക്കാനായിട്ട് പാടില്ല. നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സാക്കിയിട്ടെടുക്കണേ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കൈവച്ചിട്ട് ഞാൻ ഇത് മിക്സാക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഉരുളകളാക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതാക്കിയിട്ടെടുക്കാം. അപ്പോൾ അത് നിങ്ങളിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതെടുത്തതിന് ശേഷം ഇത് നമുക്ക് കോട്ട് ചെയ്യാനുള്ള കുറച്ചൊരു ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്. ഞാൻ ഇത് കുറച്ച് ബ്രെഡ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് പൊടി എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൈദ മാവും കൂടി ആവശ്യമുണ്ട്. മൈദ ഇത് ഇതേപോലെ സാധാ പച്ചവെള്ളത്തിലേക്ക് കലക്കിയെടുത്തതാണ്. മൈദ മാവ് അല്ലെങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് മുട്ട വേണമെങ്കിൽ മുട്ടയെടുക്കാം. അപ്പം ഞാൻ ഇത് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു മൈദ മാവിലേക്ക് മുക്കിയിട്ട് ബ്രെഡിൽ കൂടി മുക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ എല്ലാം ഞാൻ ആ ഒരു മൈദ മാവിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലേക്ക് കോട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ഇത് ചുടാനായിട്ട് നോക്കാം. ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതേപോലെ നന്നായിട്ട് ഇത് അധികം ഫുള്ളായിട്ട് ഫില്ലാക്കാതെ ഇതേപോലെ ഓരോന്നോരോന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു രീതിക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത പാടെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ഇതിൽ കളർ ചേഞ്ച് വന്നതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് ഇതേപോലെ വിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സ്പൂണിട്ട് ഇളകി കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഇത് മൊത്തത്തിൽ ഇതേപോലെ എല്ലാം ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇത് നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം. മൊത്തത്തിൽ ഞാൻ ഇത് ഇതേപോലെ ചുട്ടെടുത്തിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള അടിപൊളി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ബോളാണ്. നല്ല ടേസ്റ്റിയാണ്. മേലെ നല്ല ക്രഞ്ചിയും ഉള്ളു, നല്ലൊരു സോഫ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പൊട്ടറ്റോ ബോളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. സോസിൻ്റെ കൂടെ ആയാലും ചട്നിയുടെ കൂടെ ആയാലും വെറുതെ ആയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. മക്കൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.
ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.